വെൽക്കം ടു മൈ ചാനൽ നീതുസ് ഡയറി. എല്ലാവരും ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് നീതുസ് ഡയറിയിലെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കൊറോണ സീസണാണ്, നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ടൊക്കെ തന്നെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഈ അകത്തുള്ള വീഡിയോസൊക്കെ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നീതുസ് ക്രിയേഷൻസ് ആദ്യത്തെ ചാനലിൽ ഞാൻ ഒന്നരാടം ഇടപെട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കുറേ പേരൊന്നും അതും കാണുന്നില്ലെന്ന് പറയുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല, മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അമ്മച്ചിയുടെ സാരി കളക്ഷൻ കാണിക്കാനാണ്. അപ്പോൾ ഓരോ സാരിക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഇത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തണം. ഷോപ്പ് 101 എന്നാണ് ആപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ആപ്പാണ്, ഞാൻ ഓൾറെഡി പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അത് റീസെല്ലിംഗ് ആപ്പാണ്. നമുക്കതിലൂടെ സാധനങ്ങൾ, നമ്മളുടെ ഒരു എമൗണ്ട്, നമുക്ക് അതിനൊരു എമൗണ്ട് ഇട്ടിട്ട് നമുക്കത് വാട്സാപ്പ് വഴി, സോഷ്യൽ മീഡിയ, ഏത് സോഷ്യൽ മീഡിയ വഴിയായിട്ടും നമുക്കത് ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്നതാണ്. അത് ഈ ആപ്പിലാണെങ്കിൽ 10 മില്യൺ റീസെല്ലർ നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ 10,000 ആൾക്കാർ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിനകത്ത് തുടങ്ങുന്നതിന് ഒരു പൈസ കൊടുക്കലോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചൊരു OTP വരും, ഓപ്പൺ ചെയ്യാത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്, ഇഷ്ടാവുന്ന പ്രോഡക്റ്റ്, മറ്റുള്ളവർക്ക് ഇഷ്ടാവും തോന്നുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് അതിനകത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്കത് ഷെയർ ചെയ്താൽ അത് അവർ പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ ഷോപ്പ് 101 ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ഇതിനകത്ത് വിൽക്കുന്നതും. ഏറ്റവും ലോ എമൗണ്ടിൽ, ഏറ്റവും കുറവ് എമൗണ്ടാണ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അതിനകത്ത് വിൽക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആവാതിരിക്കില്ല, കാരണം അത്രയും നല്ല പ്രോഡക്റ്റ് അതിൻ്റെ ഇതിൽ വിറ്റുകൊണ്ടിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഷോപ്പ് 101 ആപ്പിൽ കയറി നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിനകത്ത് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണ് പ്രോഡക്റ്റ്, എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരു ദിവസത്തിലെ കുറച്ച് സമയം, അതായത് ഒരു കുറച്ച് 2-3 മണിക്കൂർ നിങ്ങൾ ഇതിനുവേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ, അത് മാറ്റി വെച്ച് 25,000 രൂപ വരെ മന്ത്ലി ഏൺ ചെയ്യണവരുണ്ട്. അപ്പോൾ നിങ്ങളും നോക്കുക, പ്ലേ സ്റ്റോറിൽ ഉണ്ട് ഈ ആപ്പ്, ഷോപ്പ് 101 അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ലിങ്കിൽ കയറി നോക്കുക. നിങ്ങൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി തന്നെ ഇൻഡിപെൻഡൻറ്റായിട്ട് ജീവിക്കാൻ പറ്റും വിത്ത് ഷോപ്പ് 101. അപ്പോൾ എല്ലാവരും ആപ്പ് ഒന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ സാരി കളക്ഷനാണ്. അമ്മച്ചിക്ക് നാണോക്കെ ഏതൊന്നും ഇങ്ങോട്ട് ഒന്നും വരാത്തേ കേട്ടോ, ക്യാമറയുടെ മുന്നോട്ടൊന്നും വരാത്തത്. അപ്പം ഞാൻ തന്നെ അമ്മച്ചിയുടെ സാരിയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. അപ്പോൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ശമ്പളമൊക്കെ കിട്ടുമല്ലോ, എനിക്ക് 5,000 രൂപയായിരുന്നു ആദ്യം കിട്ടിയിരുന്ന ശമ്പളം. അപ്പോൾ ആ ശമ്പളം വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ഞാൻ അമ്മച്ചിക്ക് മേടിച്ചു കൊടുത്ത സാരി ഇതാണ് കേട്ടോ. ഇതാണ് ആ സാരി. സാരിയാണ്, 4 വരെയാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ 4 വേന്ന് സീമാസിൽ നിന്ന് എടുത്താന്ന് തോന്നുന്നു ഈ സാരി. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സാരിയും കൂടി എടുത്തായിരുന്നു. അത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന മൈക്രോബയോളജിസ്റ്റ് എന്നൊരു കുട്ടി, ചിപ്പി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ അമ്മക്കും വേണ്ടി ഞങ്ങൾ ഈ ഒരു സാരി തന്നെ ഒരേപോലത്തെ സാരി തന്നെ എടുത്തായിരുന്നു. അന്ന് ഇതിന് എത്രയായിരുന്നു എന്നൊന്നും ഓർക്കണില്ല, പക്ഷേ ഇതെടുത്ത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആദ്യമായിട്ട് നമുക്ക് കിട്ടണ പൈസ ആദ്യത്തെ ശമ്പളത്തിനൊന്നുമല്ല കേട്ടോ, 2-3 ശമ്പളത്തിൽ നിന്ന് കണ്ടു വേണം ആദ്യമായിട്ട് എടുത്തത് അന്ന് ഈ സാരിയെ. അപ്പോൾ ഈ സാരി ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ കൊടുത്തിട്ടില്ല, എനിക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം അമ്മച്ചി കൊടുത്ത് കുറേ കൊടുത്ത് ഇതായി. അപ്പോൾ നിങ്ങൾ ഈ കുറേ സാരികൾ കാണുമ്പോഴായിരിക്കും, അയ്യോ ഒരു സാരി, ഇപ്പോൾ കുറേ പേര് അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടും, കുറേ സാരി ഉണ്ടല്ലോ ചേച്ചി, ഞങ്ങൾക്ക് ഒരു സാരി ഉള്ള കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ കമൻ്റ് ഇടും. അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു 3-4 സാരി മാത്രം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അമ്മച്ചിക്ക്. അപ്പോൾ അന്ന് ഇളയമ്മമാരുണ്ടായിരുന്നു നമുക്ക്, കുറേ അച്ഛന് അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഭാര്യമാരുടെ സാരിയൊക്കെ കുറേ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറേ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അവരായിട്ടൊക്കെ ഈ സ്ഥലത്തിൻ്റെ ഇതൊക്കെ വന്നപ്പോൾ ഇത്തിരി തല്ലുകൊടുത്തൊക്കെ ആണെങ്കിലും അന്ന് കുറേ, അത് ഈ പറയാതിരിക്കാൻ പറ്റില്ല, അവരുടെ സാരികൾ കുറേ മേടിച്ച് അമ്മച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും പോകാനൊക്കെ നിൽക്കുമ്പോഴേക്കും വല്ല കല്യാണത്തിനൊക്കെ പോകാൻ നിൽക്കുമ്പോൾ ഓടിച്ച് വന്നിട്ട് അവരുടെ സാരിയൊക്കെ ഒരു സാരി മേടിച്ചിട്ട് അത് എടുക്കണേനൊന്നും ഒന്നും പറയില്ലായിരുന്നു, എടുത്തോ സാരി ഇഷ്ടമുള്ള എടുത്തോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു അലമാരി. അപ്പോൾ നമ്മളതൊന്നും മറന്നിട്ടല്ല പറയണത്, അന്ന് സാരിയൊക്കെ മേടിച്ചുകൊണ്ടൊന്നും അമ്മച്ചി ഇവിടെ നല്ലോണം എടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, വിനുമാമൻ എന്നാണ് പേര്. വിനുമാമൻ്റെ കല്യാണത്തിന് ഇട്ടിരുന്ന ഫസ്റ്റ് കല്യാണത്തിൻ്റെ അന്ന്
രാവിലെ എന്നെ ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇളയച്ചൻ്റെ മോളുടെ ഡ്രസ്സായിരുന്നു. അവള് എൻ്റെ വെല്ലിച്ചൻ്റെ മോൻ്റെ കല്യാണത്തിന് ഇട്ടിരുന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടിരുന്നത്. ഞാൻ ഇട്ടുണ്ട് വൈകുന്നേരം ഇട്ടിരുന്നത് അവളുടെ ഡ്രസ്സ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അതേപോലെ എന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവളുടെ ഡ്രസ്സൊക്കെ നല്ല എന്താ പറയുക നല്ല പൈസ കൊടുത്തൊക്കെ മേടിച്ചാകുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഇടാനുള്ള ഒരു കൊതിക്കുന്നു. പക്ഷെ തരുമായിരുന്നു, നല്ലോണം തരുമായിരുന്നു, ഇഷ്ടമുള്ളിടത്തോളം പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ ഞാൻ തന്നെ കുറേ ഇട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതങ്ങനെ ഇത് ഡ്രസ്സിൻ്റെ ഇതാണ്. പിന്നെതാ ഈ സാരി. ഇപ്പം ഞാൻ ആദ്യം കാണിക്കണമെന്ന് വെച്ചാൽ ഞാൻ എടുത്തു കൊടുത്തേക്കണേട്ട് ആദ്യം കാണിക്കണേ. ഇതെന്ന് വെച്ചാൽ രണ്ട് സാരി എന്തോ അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും. ഇത് എൻ്റെ അമ്മായിയമ്മക്ക് ഞാൻ അവിടെ എടുത്ത സാരിയാണ്. എന്നിട്ട് അമ്മായിയമ്മ എടുത്തില്ല, രണ്ട് പ്രാവശ്യം എടുത്തുള്ളൂ. അപ്പോഴേക്കും ഞാൻ എടുത്തുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കളറേ. അപ്പോൾ ഇത് അമ്മച്ചിക്ക് എടുത്താണ്, രണ്ടും ഒരുമിച്ച് എടുത്താണ്. ഇത് ഞാൻ കണ്ണൂരിൽ നിന്ന് എടുത്തായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം എന്തോ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞ് എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് സാരിയും ഇവിടെ അമ്മച്ചിക്കും ഇവിടെ അവിടെ അമ്മയ്ക്കുമാണ് എടുത്താണ്. അത് അമ്മയുടെ സാരി ഞാൻ എടുത്തിട്ടുണ്ടോ, കാരണം അത് ഞാൻ ബ്ലൗസ് അമ്മയുടെ ബ്ലൗസ് അമ്മക്ക് തയ്ച്ച് ചെറുതായിപ്പോയി. അപ്പം ഞാൻ എടുത്ത സാരി ഇതങ്ങനെയൊക്കെയാണ്. പിന്നെ ശംഖുവിന്, ആ ഇത് ശംഖു മദേഴ്സ് ഡേയുടെ അന്ന് ഒരു തവണ മദേഴ്സ് ഡേക്ക് ഇപ്പോഴൊന്നും അല്ല ശംഖുവിന്, എൻ്റെ അനിയന് ജോലി ഉണ്ടായിരുന്ന ടൈമിൽ അവൻ മദേഴ്സ് ഡേയുടെ അവിടെ നിന്ന് അന്ന് ജയലക്ഷ്മി എന്നാണ് എടുത്തുകൊണ്ട് വന്ന ഒരു എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം അന്ന് എടുത്തുകൊണ്ട് വന്ന സാരിയാണ്, നല്ല സാരിയാണ്. ഞാൻ ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണിത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് അമ്മച്ചി കൊടുത്ത സാരിയാണേ. അന്നത്തെ ഫാഷനാണ് കേട്ടോ, 2012 മോഡൽ. ആ ഇതാണ് ആ സാരി അമ്മച്ചി അന്ന് ഞാൻ എല്ലാ സാരി അഴിച്ചും കാണിക്കാനുള്ള അഴിച്ച് കാണിച്ച് കഴിഞ്ഞാൽ തിരിച്ചു തൂക്കുമ്പോൾ അമ്മച്ചിയുടെ വാരിക്കണം തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇത് ഈ അമ്മച്ചി നീ ചെറിയ കല്യാണത്തിന് കൊടുക്കുന്ന സാരിയാണ് കേട്ടോ. ഇപ്പോഴും അമ്മച്ചി അങ്ങനെ സാരികളൊന്നും അങ്ങനെ കളയാത്ത ആളാണ്. അത്രയും ഗതിയായിട്ട് കീറിക്കഴിഞ്ഞാൽ മാത്രമേ കളയുന്ന ഒരാളാണ് കേട്ടോ. അമ്മച്ചിക്ക് അമ്മച്ചിയുടെ കല്യാണ സാരി ഫുള്ള് കീറി കീറി ഫുള്ളായിട്ട് പോയി. മന്ത്രകോടി ഒരു കല്യാണ സാരിയില്ലേ, അത് ഫുള്ളായിട്ട് ഇങ്ങനെ പിച്ച് പിച്ച് പോയി. അതുകൊണ്ടാണ് അത് കാണിക്കാത്ത, അല്ലെങ്കിൽ അതായിരുന്നു ആദ്യം ഞാൻ കാണിക്കേണ്ടിയിരുന്നത്. പിന്നെ എൻ്റെ കല്യാണത്തിന്, അതായത് നമ്മുടെ കണ്ണൂർ ഒരു പ്രത്യേകതയുണ്ട്. കണ്ണൂര് കല്യാണത്തിന് നമ്മൾ പെണ്ണിനെ കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ കല്യാണ പെണ്ണ് അവർ തന്നെ ഒരു സാരി കൊടുക്കണ ഒരു ചടങ്ങുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ നാട്ടിൽ അങ്ങനെ ഇല്ല, എറണാകുളത്ത് അങ്ങനെ ഇല്ല. ഇത് അന്ന് അമ്മച്ചിക്ക് ഞാൻ കൊടുത്ത സാരിയാണത്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ കൊടുക്കണം, അമ്മമാർക്ക് കൊടുക്കണ സാരിയാണത്. അന്ന് കൊടുത്തൊരു സാരിയാണത്. ഇത് ചേട്ടൻ തന്നെ കണ്ണൂരിൽ പോയി എടുത്തണം, നല്ല കളറാണെന്ന് പറഞ്ഞാൽ അമ്മച്ചി നല്ലോണം കൊടുത്ത ഈ സാരി. അമ്മച്ചിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു കളർ, കാരണം ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിയാലും കാണാനകത്ത് ഇത്ര ഈ ഒരു കളറുള്ള സാരി ഇല്ല അമ്മച്ചിക്ക്. അപ്പം അമ്മച്ചിക്ക് അന്നത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞൊരു സാരിയായിരുന്നേ. പിന്നെതാ ഈ സാരി. ഇത് ശംഖുവിൻ്റെ കല്യാണത്തിന്, അനിയൻ്റെ കല്യാണം ഇപ്പോൾ December 11 അന്ന് കൊടുത്ത സാരിയാണ്. അതെ, അന്ന് രാവിലെ കൊടുത്ത സാരി ഇത്. ഇത് വൈകുന്നേരം എടുത്ത സാരിയേ. ഞങ്ങളിത് എവിടെ നിന്ന് എടുത്തേ, എവിടെ നിന്ന് അടിയെടുത്ത്, എവിടെ നിന്നായിരുന്നു ഇത്? നിങ്ങൾ കല്യാണ ഡ്രസ്സ് എടുത്തായിരുന്നോ? കല്യാണി നിന്ന്. ആ അപ്പോൾ കല്യാണിന്ന് എടുത്ത സാരിയാണ് കേട്ടത്. ഏതോ ഒരെണ്ണം മാത്രം ഇവിടെ നിന്ന് പറവൂരിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ട്. ആദ്യം എടുത്തിട്ട് വന്നത് ഇഷ്ടമായില്ല എന്നും പറഞ്ഞിട്ട് പറവൂരിന്ന് എടുത്ത് ഇതാണെന്ന് തോന്നുന്നു. ഇത് കല്യാണി നിർത്ത സാരിയാണേ. അധികം റേറ്റുള്ള സാരിയൊന്നും അമ്മച്ചി എടുക്കാറില്ല കേട്ടോ. ആദ്യം ഭയങ്കര മോൻ്റെ കല്യാണമാണ് മോളുടെ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 10,000 രൂപയും 10,000 രൂപയും സാരി ഒന്നും എടുക്കാറൊന്നുമില്ല. 1,000 രൂപ 1,500 രൂപ അത്രയൊക്കെ ഉള്ളൂ, അത്രയുള്ള സാരിയേ ഉള്ളൂ. പിന്നെ നീ ബച്ചേച്ചി മേടിച്ചു കൊടുത്ത ഞങ്ങൾ മേടിച്ചു കൊടുത്ത സാരിയൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു 2,000 രൂപ അടുത്തൊക്കെ. അതും വല്ല കാലത്തൊക്കെയല്ലേ നമ്മൾ മേടിച്ചു കൊടുക്കുകയുള്ളൂ. പിന്നെ അതെ ഈ ഒരു സാരി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയായിരുന്നു കേട്ടോ. ചിറ്റടം മോളുടെ കല്യാണത്തിന് അമ്മച്ചു കൊടുത്തതാണേ. ഞാൻ മേടിച്ചു കൊടുത്ത സാരിയായിരുന്നു കണ്ണൂരിൽ നിന്ന് ഒരു തവണ. എന്തോ ഈ സാരി കണ്ടപ്പോൾ വരുന്ന അമ്മക്കും വരുന്ന അമ്മച്ചിക്കാണെന്ന് തോന്നുന്നു മേടിച്ചത്. അങ്ങനെ മേടിച്ചൊരു സാരിയാണിത്, റെഡും ഗോൾഡനും കോമ്പിനേഷൻ. ഇത് എനിക്ക് അന്നും ഇഷ്ടമായിരുന്നു, ഇന്നും ഇഷ്ടമാണ് എനിക്ക് ഈ സാരി. എനിക്ക് ഒരു തവണ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇത് എടുത്ത് കാണിക്കായേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണിത്. പിന്നെ അടക്കിടക്കി വെച്ചേക്കാം. പിന്നത് ഈ സാരി, ആ ഇതെൻ്റെ ഒരു കൂട്ടുകാരിത്തിരെ കല്യാണത്തിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുത്താണ്. അന്ന് എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ അതിന് അത്ര ഇതായി തോന്നിയില്ല. അത് കൊടുത്ത് അധികം വിലയൊന്നും ആയില്ല, 1,000 രൂപ താഴെ ആയുള്ളൂ. എന്നാലും അവൾക്ക് കൊടുക്കാൻ അവൾ അന്ന് എനിക്ക് എൻ്റെ കല്യാണത്തിന് നല്ല ഒരു ചുരിദാർ സെറ്റും ഒരു ബാഗൊക്കെ തന്നായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഈ സാരി കൊടുക്കാനൊന്നും മനസ്സൊന്നുമില്ല. അങ്ങനെ ഞാൻ അത് അമ്മച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു സാരി പോയി മേടിച്ചിട്ട് അതാണ് കൊടുത്തത് കേട്ടോ. ഇത്തിരി കൂടെ നല്ലൊരു സാരി അന്ന് എടുത്തുണ്ട്, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി എടുത്തുകൊണ്ട് വന്നു. പക്ഷെ തുറന്നു നോക്കിയപ്പോൾ അതിനധികം ഇത് കൊടുങ്ങല്ലൂരിൽ നിന്ന് എടുത്തായിരുന്നു ഞാൻ. പക്ഷെ എനിക്കത് അന്ന് അത്ര ഇഷ്ടമായില്ല. പിന്നെ രണ്ടാമത് ഇപ്പം ആലുവയിൽ അങ്ങോട്ട് പോയി എടുത്ത് സാരി കൊടുത്തത്. പിന്നെ ഈ സാരി, ഇത് ഇതിൻ്റെ ഉള്ളിൽ എല്ലാത്തിൻ്റെ ഉള്ളിൽ ബ്ലൗസ് ഉണ്ടിട്ടാണ് ഞാൻ വീഴാതിരിക്കാനും ഇങ്ങനെ പിടിക്കണത്. ഈ സാരി ചേട്ടൻ്റെ അച്ഛനും അമ്മയും കണ്ണൂരിൽ നിന്ന് ആദ്യത്തെ ഓണത്തിന്
ആദ്യത്തെ ഓണത്തിന് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് അന്നേരം ആദ്യം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. അതിന് ശേഷം നമ്മളെടുത്ത് കൊടുത്തു കേട്ടോ. നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇരുന്ന്. അപ്പോൾ ആ ടൈമിൽ അമ്മച്ചി കൊണ്ടുവന്ന സാരിയാണിതേ. പിന്നെ ഇനി അപ്പം എൻ്റെ സാരിയില്ലെന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സാരിയൊന്നും അങ്ങനെ ഇല്ല. ഞാൻ സാരിയൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ്. ഉണ്ട് ഒരു മൂന്നാല് സാരികളുണ്ട്, അത് കണ്ണൂരിരിക്കുകയാണ്. അത് ഞാൻ ഇനി വേറൊരു വീഡിയോ ഇല്ല. അതിനും വലിയ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ അമ്മച്ചിയുടെ സാരിയാണെങ്കിൽ അമ്മായിയമ്മയുടെ സാരി കാണിച്ചു തരാം. ഏട്ടൻ്റെ അമ്മയുടെ സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സൂപ്പർ കളക്ഷനാണ്. എല്ലാ ടൈപ്പും ഇത്രയും കൊല്ലം ഇറങ്ങിയേക്കണ എല്ലാ ടൈപ്പ് സാരിയും അമ്മയുടെ കയ്യിലുണ്ട്. എന്നാലും പറയും സാരി ഇല്ല കേട്ടോ, സാരിയൊക്കെ പഴയതായി എന്ന് പറയും. എൻ്റെ അമ്മച്ചി പറയും സാരി ഉണ്ട്, സാരി ഒന്നും മേടിക്കണ്ട എന്ന് പറയുള്ളൂ. അപ്പോൾ ഇതെന്തായാലും എൻ്റെ അമ്മായിമ്മ കാണുന്നുണ്ടാവും. അപ്പം അമ്മായിമ്മ ചിരിക്കും ഓൾറെഡി ഓൾറെഡി എന്തായാലും ഉറപ്പാണ്. അപ്പം ഞാൻ അമ്മായിമ്മയുടെ സാരി കളക്ഷനകത്ത് അതിനകത്ത് കാണിക്കുന്നതാണ്. ഇതിനകത്തല്ല വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇത് ലെങ്തി വീഡിയോ ആയി പോവും. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ഇതൊക്കെ ചേച്ചി എടുത്തു കൊടുത്ത സാരിയാണേ. ഇത് ഒരു ബ്രൗൺ സാരി ഉണ്ടായിരുന്നു. ആ ഇത് നല്ലൊരു സാരിയാണതേ, ജൂട്ടിൻ്റെ സാരിയാണ്. നല്ല വിലയായ സാരിയാണ്. അമ്മച്ചി അങ്ങനെ സാരിയൊന്നും എടുക്കാറില്ല. എന്നാലും നീ ചേച്ചി അമ്മച്ചി ഇങ്ങനെ പറയുമായിരുന്നു ജൂട്ടിൻ്റെ സാരിയൊക്കെ എല്ലാവരും എടുക്കണം, കാണുമ്പോഴൊക്കെ നല്ല സാരിയാണെന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ എടുത്ത എടുത്തു കൊടുത്താണ് നീവ് ചേച്ചിയെ. ഞാൻ അത്ര വിലയുള്ളൊന്നും എടുത്തു കൊടുത്താൽ ചെയ്യാട്ടോ സത്യമായിട്ട്. ഇത് നീവ് ചേച്ചി എടുത്തു കൊടുത്താണ്. നീവ് ചേച്ചിക്ക് രണ്ടാമത് കുഞ്ഞുണ്ടായപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങില്ല. എന്നാലും അങ്ങനെ ഒരു എടുത്തു കൊടുക്കണം നല്ലതല്ലേ. ഞങ്ങൾക്ക് ഉണ്ട് ചടങ്ങ് കണ്ണൂരുണ്ട്. അന്ന് ഞങ്ങൾ മേടിച്ചു കൊടുത്ത സാരി ഒന്നല്ല, ഒരു മോതിരമാണ് മേടിച്ചു കൊടുത്തു അമ്മച്ചിക്ക്. അന്ന് കുഞ്ഞു മോനെയും കൊണ്ട് കണ്ണൂർക്ക് പോണതിന് മുന്നേ ഞാൻ പോയിട്ട് ഒരു കുഞ്ഞു മോതിരം അമ്മച്ചിക്ക്, അത് രണ്ട് ഗ്രാം അത്രയും കണ്ടുള്ളൂ, ഒരു മോതിരമാണ് അമ്മച്ചിക്ക് ഞാൻ മേടിച്ചു കൊടുത്തത്. സാരിയെല്ലാം മേടിച്ചു കൊടുത്തത് ഇത് നീല ചേച്ചി മേടിച്ചു കൊടുത്ത സാരിയാണ്. പിന്നെ ഇത് ഞാൻ വെറുതെ ഷോയ്ക്ക് എടുത്തു വെച്ചാണ് ഈ സാരി. ഇതെൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ചേച്ചി കൊടുത്ത സാരിയാണ്. ഇതെനിക്കൊന്നും എടുക്കണം എന്നുണ്ട്, ഒരവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒന്നും എടുക്കണം എന്നുണ്ട്. ബ്ലൗസ് ഒന്നും കയറില്ലായിരിക്കും, അല്ല കയറില്ല എന്നല്ല, ലൂസായിരിക്കും. എന്നാലും ഇതൊന്നും എടുക്കണം എന്നുവെച്ചാൽ നല്ല ഭംഗിയുള്ള സാരിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായ സാരിയാണ്. പിന്നെ ഇതൊരു ഞാനൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ സാരി. ഒരു കൂട്ടുകാരന് വീഡിയോ ചെയ്ത് കൊടുക്കാനും നേരത്തും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണൊക്കെ ഇപ്പോൾ സാരി കളക്ഷൻ. ഇത് ചേച്ചിയുടെ കല്യാണത്തിന് ചേച്ചി കിട്ടിയൊരു സാരിയാണ്, പക്ഷേ ചേച്ചി കൊടുത്തില്ല, അത് അമ്മച്ചി കൊടുത്ത ഈ സാരി. പിന്നെ ഇത് എൻ്റെ ഒരു മാമൻ്റെ കല്യാണത്തിന് നീബ ചേച്ചി കൊടുത്ത സാരിയാണ്, പക്ഷേ ചേച്ചി ആ ഒരു ദിവസം എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് അമ്മച്ചിയാണ് കൊടുത്തത്, നല്ലോണം കൊടുത്തത് സാരി. ഇതെല്ലാം ഓരോ സാരിക്കും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു, ബാക്കിയൊന്നും എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഇത്രയൊക്കെയാണ് നമുക്ക് ആകെ പറയാനുള്ളത് കഥകൾ. അപ്പം ഇത്രയേ ഉള്ളൂ സാരി കളക്ഷൻ. ആ പിന്നെ സെറ്റ് സാരി ഉണ്ട്, ഇതാ ഇവിടെ കാണിച്ചേരി. ഇതെല്ലാം സെറ്റും കൊണ്ട് ആദ്യം ഒരു സെറ്റ് കൊണ്ട് ഇതേ ഈ ഒരു സെറ്റും കൊണ്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നീ ഇപ്പം ചേച്ചിക്ക് വേണ്ടി മേടിച്ചായിരുന്നു കോളേജിൽ കൊടുക്കാനായിട്ട്. അത് ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ സെറ്റും കൊണ്ട്. പിന്നെ ഓരോ ഫംഗ്ഷന് ഓരോന്ന് മേടിച്ച് ഇതുപോലെ സെറ്റ് മുണ്ടുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എനിക്ക് കിട്ടിയ സെറ്റ് മുണ്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പ്രൊമോഷന് വേണ്ടി കിട്ടിയ ഒരു രണ്ട് സെറ്റ് മുണ്ട് ഉണ്ട് മാത്രം. ഇതാ ഇതും ഇതുമാണ്, നല്ല അടിപൊളി നല്ല ലെങ്ത് ഉള്ള സെറ്റ് മുണ്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ അമ്മ അങ്ങോട്ട് കൊണ്ട ചെല്ലണം കൊടുക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതായി ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഒരു തവണ മേടിച്ച സാരിയാണ്. പക്ഷേ നീ ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമായില്ലായിരുന്നു ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട്. പക്ഷേ എൻ്റെ ബ്ലൗസ് നല്ല സൂപ്പറായിരുന്നു. പക്ഷേ ഇത് കൊടുത്തു ഒരു നീപ ചേച്ചിയുടെ ഒരു ഇളയച്ചൻ്റെ മോൻ്റെ കല്യാണത്തിൽ കൊടുത്തു. പക്ഷെ നല്ല സൂപ്പറായിരുന്നു ഈ സാരി കൊടുത്തിട്ട്. നല്ല യെല്ലോ കളറല്ലേ, മാമ്പഴ മഞ്ഞയല്ലേ അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സാരി കളക്ഷൻ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തായിരിക്കും കൊണ്ടുവരിക എന്നറിയില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നല്ല ടോപ്പിക്കായിട്ട് വരുന്നതാണ്. അതുവരെ ബൈ ബൈ.